how strong Malayalam cinema is and what an amazing tradition of filmmaking exists in the state. അമ്പത് ദിവസവും 200 ദിവസമൊക്കെ തിയേറ്ററുകൾ നിറഞ്ഞ് ഓടി വിശാഘോഷങ്ങൾ നടത്തുന്ന കാലം കഴിഞ്ഞു വരുന്നു. ഇന്നത്തെ കാലത്തൊരു 25 ദിവസം തിയേറ്ററിൽ സിനിമ നിൽക്കുക എന്നുള്ളത് തന്നെ വലിയ വിജയമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 2024 തുടക്കം തൊട്ട് തുടർച്ചയായി തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഒരുപാട് ചിത്രങ്ങളുണ്ടായി. ആ ശ്രേണിയിൽപ്പെട്ട ഒരു ചിത്രമാണ് അന്വേഷിക്കുന്നത്, കണ്ടെത്തും എന്നുള്ളത്. ഒരു പുതിയ സംവിധായകൻ്റെ ചിത്രം ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ തികഞ്ഞ പെർഫെക്ഷനോടുകൂടി തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ആസ്വദിപ്പിച്ച ചിത്രമാണ്. ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ എഴുത്തുകാരനും നിർമ്മാതാക്കൾക്കും ഇതിലഭിനയിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സിനിമയുടെ വിജയാഘോഷമാണ്. അതുകൊണ്ട് അതിന് പങ്കെടുക്കുന്ന കൂടുതൽ കൃത്യമായിട്ടുള്ള എൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ, എഴുത്തുകാരൻ, സംവിധായകൻ, അഭിനയിച്ചവർ എല്ലാം ഏറെ പ്രിയപ്പെട്ടവരാണ്. ജിനു ടോമിയും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കൂടെ സരിയുമില്ല. സംവിധാനം ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ഡാർക്കിനാണ്, അഭിനയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടോമിനോ, മറ്റ് എല്ലാം എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ഇതൊന്നും ലുലു മോളിലതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോൾ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. വന്ന് ഇത്തരമൊരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് അന്ന് പറഞ്ഞതാണ് അത് പോലെ ഫലവത്തായി. സിനിമ കണ്ടുപിടിച്ചത് ജൂനിയർ സഹോദരന്മാരാണ് എന്നാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. ഒരു തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസം. അപ്പോൾ സിനിമയിൽ എന്നും സഹോദരന്മാർക്ക് വലിയ പങ്കാണ് ഉള്ളത്. മലയാള സിനിമയെ അടിമുടി മാറ്റാനായിട്ട് വന്ന 2 സഹോദരന്മാരാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ലോൾ വേദി ഡാർവിഡ്. ഇരട്ടകളാണ്, നമ്മൾ ഇരട്ട സംവിധായകരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന് സഹോദരങ്ങളല്ല, ഇത് ഇരട്ടകളാണ്. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, ഡാർവിൻ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ്, ഗോൾഡിൽ ആയിട്ട് ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ എഴുത്തുകാരുടെ സംഘടന നിർമ്മിച്ച കപ്പ എന്ന സിനിമ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചത് ഗോൾഡിനും ജീവനും ചേർന്നിട്ടാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഗോൾഡിനെയും ഡാർവിനെയും അറിയാം. അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ കുറേ നാൾ മലയാള സിനിമയിൽ ഒരു കറക്കം കറങ്ങുമെന്നും മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സിനിമകൾ നിങ്ങളുടേതായി ഉണ്ടാകുമെന്നും പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ സിനിമ. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ സഹോദരനായ സാജനി സിനിമയെക്കുറിച്ച് പറയുന്നവരുണ്ട്. ഒരു കുറ്റാന്വേഷണ കഥ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ പറയുകയും ഒരു പീരീഡ് മുഴുവനും ഏറ്റവും ഫലപ്രദമായി റീക്രിയേറ്റ് ചെയ്യാനും പറ്റി, അതുപോലെ ജയിച്ചു വരുന്ന ഒരു നായകനല്ല അതിനകത്ത്, ആ നായകൻ ഫ്ലോഡാണ്. അയാൾ ഏറ്റവും അവസാനം പൂർണ്ണമായി വിജയിച്ചു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി വിജയിക്കാത്ത ഒരു നായകനാണ്. അത്തരമൊരു പ്രമേയം കൈകാര്യം ചെയ്യാൻ, അങ്ങനൊരു തിരക്കൊക്കെ ഉണ്ടാക്കാൻ സുഹൃത്തുക്കൾ ചെയ്തു. അവരെ അത് സംവിധാനം ചെയ്ത് വിജയമാണ് തീർക്കാൻ ഡാർവിനും സാധിച്ചു. അപ്പോൾ ഡോൾഡിനും ഡാർവിനും എല്ലാ ഭാവങ്ങളും കൂടെ ജീവിക്കുന്നത്. ഈ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പേരാണ്. അത് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കെട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്ന ഈ സിനിമയിൽ തുടങ്ങി എല്ലാവർക്കും സ്നേഹാശംസകൾ. സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ, കാരണം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാർ
വിളിച്ചാട്ടിൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ പറ്റിയാലും എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി. നമസ്തേ. അറിയാലോ എനിക്ക് സംസാരിക്കുന്നില്ല, ഞാൻ സ്റ്റേജിലൊന്നും മിസ്സാകുന്നതുകൊണ്ട് രണ്ട് വാക്ക് പറയാം. ഈ സിനിമ കെമ്പീര വാക്കിനെ ആദ്യം നമ്മുടെ ഡയറക്ടർക്ക് അഭിഷേകൻ, ആൻഡ് റൈറ്റർക്ക് അഭിഷേകൻ, ആൻഡ് പ്രൊഡ്യൂസർക്ക് അഭിഷേകൻ, ആൻഡ് ഹീറോയ്ക്ക് സ്പെഷ്യൽ ഷേക്ക്. പക്ഷെ എനിക്കൊരു പ്രതിഷേധമുണ്ട്, ഈ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെ എന്നോട് കാപ്പാന്ന് പറഞ്ഞ ചെറിയ ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഷീൽഡ് പോലും തന്നില്ല കേട്ടോ, അതിനെക്കുറിച്ച് സോറി. ഓക്കെ, മൈ മലയാളം ഇസ് നോട്ട് വെരി ഗുഡ്, സോ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ്സ് റിയലി എ പ്രിവിലേജ് ഫോർ അസ് ടു സ്റ്റാൻഡ് ഹിയർ. As I look around the room, I see so many talented filmmakers. It's really a testament to how strong Malayalam cinema is and what an amazing tradition of filmmaking exists in the state. And then to have such incredible talent working with us, Tovino, Gino, Dolvin, Darwin, it's really a privilege for us, nothing less than that. And we hope to continue doing this. Thank you. ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ വൈകുന്നേരം. അതിന് ഡോൾവിനും ഡാർവിനും ചീരുവിനും ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് ചോദിക്കും മറ്റ് എല്ലാ ആക്ടേഴ്സിനും ഇതിൻ്റെ പിന്നണി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ മകൻ്റെ അച്ഛൻ അതിൻ്റെ ഈ സിനിമയിലേക്കും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ടോവിനോടെ ഫാദർ പറഞ്ഞ പോലെ അച്ഛനായി തന്നെ ജീവിതത്തിലും സിനിമയിൽ അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതുപോലെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ മോൻ്റെ ഇതൊരു മൊമെൻ്റ് വാങ്ങണമെന്ന്. പക്ഷേ ഒരുമിച്ച് ഒന്ന് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും. ഇത് ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് രണ്ട് ദിവസം കൊണ്ട് എന്ത് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ്ത്തുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത്. രണ്ട് കാലഘട്ടം കാണിക്കുന്ന പടം, എബിൻ്റെ പടമാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയിരുന്നു കണ്ടത്. എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു അസൽ പടം. അപ്പം ഞാൻ മനസ്സിലോട്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ പടങ്ങളെ കുറിച്ച് ഇങ്ങനെ അലച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം പറഞ്ഞത്. ഏയ് അതൊരു അത്ഭുതമാണുള്ളത്, പറഞ്ഞു പറയിപ്പിച്ച പോലെ ആയിപ്പോയി. എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി. സമയത്ത് എനിക്ക് ജിനിച്ചേട്ടനും ഡാർവിൻ റോയും കൂടിയിട്ടാണ് അന്ന് വന്ന് പറഞ്ഞത്. അന്ന് എനിക്ക് അവർ തന്നിരുന്ന ഒരു ഒരു വാക്കുണ്ടായിരുന്നു, നമ്മുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യില്ലാണ്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമ സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവർ എനിക്ക് ആ 100% അതിനോട് നീതി പുലർത്തി എന്ന് പറഞ്ഞു, വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിൻ്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂഔട്ട് ഇപ്പോൾ ഇവിടെയുള്ള വളരെ സീനിയേഴ്സായിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ ആശിസുകളായിട്ടാണ്. ഇപ്പോൾ ഉണ്ണി സാറാണെങ്കിലും സാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സാമി സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മളൊപ്പം സമയം ചെലവഴിക്കുകയും അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു. ഒരു ഇൻഡസ്ട്രിയുടെ അധികാരന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശിസിനോടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത്. ഇപ്പോൾ ഈ സക്സസിനും നമുക്ക് എല്ലാവർക്കും ഒരു വിഷയം കണ്ടാകുന്നു. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തൻ്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം ഈ സിനിമ ഒറ്റക്കോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു. ഈ കാലഘട്ടം ഫീലിയിരിക്കുക എന്നുള്ളതും ഈ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് രണ്ട് കഥകൾ പറയുമ്പോൾ രണ്ടിൻ്റെയും അതിൻ്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ ഉള്ള ഒരു അങ്ങനെയൊരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളിൽ എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആക്കിയും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ
അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ്. ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.